ഇപ്പോൾ മലയാള സിനിമയുടെ വസന്തകാലമാണ്. മലയാളത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം നല്ല സർഗപ്രതിഭകളാണ്. മലയാളത്തിന്റെ രണ്ട് കണ്ണുകളാണ് അവർ എന്ന് തന്നെ പറയാം. ന്യൂ ജനറേഷനിൽ വന്നിട്ടുള്ളവരൊക്കെയും മികച്ച കലാകാരന്മാരാണ്. സിദ്ദിഖ്, സൈനുദ്ദീൻ, ജഗദീഷ്, മുകേഷ്, ജയറാം എല്ലാവരും നല്ല ടാലന്റ് ഉള്ള ചെറുപ്പക്കാരാണ്. അങ്ങനെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് മലയാള സിനിമയിൽ വന്നിരിക്കുന്നത്. പ്രോത്സാഹനം കൂടി ഇൻഡസ്ട്രിയിൽ നിന്നും കിട്ടിയാൽ ഇവരെല്ലാം വലിയ കലാകാരന്മാരായി മാറുകയും ചെയ്യും. ഈ വാക്കുകൾ അന്തരിച്ച നടൻ കൊച്ചിൻ ഹനീഫയുടേതാണ്. 1992 കൊച്ചിൻ ഹനീഫ ഖത്തറിൽ ഒരു ഷോയ്ക്ക് എത്തിയപ്പോൾ AVM ഉണ്ണി അദ്ദേഹവുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മലയാളത്തിൽ അഭിനയിക്കാൻ അറിയുന്ന നടികൾ കുറവാണ്. ഇതാണ് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ കുഴപ്പമെന്നും കൊച്ചിൻ ഹനീഫ കൂട്ടിച്ചേർക്കുന്നു. ആകെ കൂടി ഒരു ഉർവശിയുണ്ട്, അവരെ കൊണ്ട് തൃപ്തിപ്പെടുകയാണ് സിനിമ. അതേസമയം മറ്റ് ഭാഷകളിൽ അങ്ങനെയല്ല. കഴിവുള്ള ഒത്തിരി ലേഡി ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. ടെലിവിഷനും വീഡിയോ കാസറ്റുകളും പ്രചാരത്തിലായത് മലയാള സിനിമയുടെ വരുമാനത്തെ ബാധിക്കുമെന്നും കൊച്ചിൻ ഹനീഫ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. പുതിയ പടങ്ങൾ സംവിധാനം ചെയ്യാൻ പ്ലാനില്ലേ എന്ന ചോദ്യത്തിന് ഉടനെ മമ്മൂട്ടിയെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നുണ്ട് എന്ന് കൊച്ചിൻ ഹനീഫ പ്രതികരിക്കുന്നുണ്ട്. 1993 മമ്മൂട്ടിയെ നായകനാക്കി കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത് വൻ വിജയമായി മാറിയ വാത്സല്യം എന്ന സിനിമയെ പറ്റിയാണ് കൊച്ചിൻ ഹനീഫ അന്ന് അവിടെ സൂചിപ്പിച്ചത് എന്ന് വ്യക്തം. 3 പതിറ്റാണ്ടുകൾക്കിപ്പുറത്ത് നിന്ന് ഈ ഇന്റർവ്യൂ കാണുമ്പോൾ കൊച്ചിൻ ഹനീഫ പറഞ്ഞ പല കാര്യങ്ങളും മലയാള സിനിമയിൽ ശരിയായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. അന്നത്തെ ന്യൂ ജനറേഷനായ ജയറാമും മുകേഷും സിദ്ദിഖും ഒക്കെ ഇന്ന് സീനിയർ ജനറേഷനായി മാറി. ഇവരുടെ സ്ഥാനത്ത് ഫഹദ് ഫാസിലും ടോവിനോ തോമസും നിവിൻ പോളിയും പൃഥ്വിരാജും ഒക്കെ യുവതാരങ്ങളായി മാറി കഴിവ് തെളിയിക്കുന്നു. പക്ഷേ അന്നും ഇന്നും മലയാള സിനിമയുടെ കണ്ണുകളായി മോഹൻലാലും മമ്മൂട്ടിയും തല ഉയർത്തി തന്നെ നിൽക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.